ചെയ്യപ്പെട്ട നാടകം പുസ്തക രൂപത്തിൽ പുറത്തിറക്കി. പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ അരമന രഹസ്യം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഹൈന്ദവ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ബാംഗ്ലൂരിൽ അധികൃതർ അവതരണാനുമതി നിഷേധിച്ച നാടകം പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങി. കർണാടകയിൽ യുക്തിവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ തൊടുപുഴ പത്മനാഭ് രചിച്ച അരമന രഹസ്യം എന്ന നാടകം എക്സ്പ്രസ് ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. ഐതിഹ്യ കഥകളിൽ നിന്നും വിഭിന്നമായി ശ്രീ അയ്യപ്പന്റെ ജനനവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യമാണ് നാടകം വെളിപ്പെടുത്തുന്നതെന്ന് രചയിതാവ് പറഞ്ഞു. ഇപ്പോ ഒരു ജാതി മീറ്റിംഗ് ആണെങ്കിൽ ഇവിടെ നടത്തേ ഹൗസ് ഫുള്ളായി. ഒരു നായന്മാരുടെ മീറ്റിംഗ്, ചോദന മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഹൗസ് ഫുള്ളാവും. അതുപോലെ ജാതി ചിന്തകൾ ഇന്ന് വളർന്നു വളർന്നു വരികയാണ്. രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക, അതെല്ലാം അവർ വോട്ട് വേണം. അപ്പൊ എല്ലാ ജാതിക്കാരും എല്ലാവരും കാണുമ്പോഴും തലയാക്കി എല്ലാവരും പറയുന്ന ഓ യശോ, അതല്ല. ചിന്തിക്കാൻ പഠിക്കുക, ശാസ്ത്രീയമായ ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരുന്നതിന് വേണ്ടി ശാസ്ത്ര ചിന്ത വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. പിന്നെ ഈ നാടകത്തെ കുറിച്ച് ഞാൻ നാടകം എഴുതാറുണ്ട്, സംവിധാനം ചെയ്യാറുണ്ട്, അഭിനയിക്കാറുണ്ട്. ഒന്ന് രണ്ട് ചെറിയ സിനിമകൾക്ക് തല കാണിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷേ ഈ നാടകങ്ങളിൽ ഞാൻ 20 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു കാർഡ്ബോർഡ് ഇട്ടിങ്ങനെ വച്ചിരിക്കാം. എഴുതിയ നാടകങ്ങൾ മുഴുവൻ ഞാൻ സ്റ്റേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 10, 1000, 500, അവസാനം 200 പേര് വരെ കണ്ട നാടകങ്ങളുണ്ട്. പല നാടകങ്ങൾ ഞാൻ എഴുതി എല്ലാം സ്റ്റേജ് ചെയ്തു എന്നുള്ളതാണ്. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് സുരേഷിന്റെ പ്രവർത്തകരുമെല്ലാം ചേർന്ന് എനിക്ക് ഈ നാടകം പ്രിന്റ് ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഞാൻ പ്രിന്റ് ചെയ്യുന്ന ഒരു നാടകമാണ് അത്. 10 കൊല്ലം 20 കൊല്ലം മുമ്പ് എഴുതി സ്റ്റേ ചെയ്യാൻ നോക്കിയിട്ട് നടത്താൻ പറ്റാത്ത ഞാൻ അയ്യപ്പനെ സോഷ്യലിസത്തിന്റെ ഏറ്റവും അയ്യപ്പന് ജാതിമത വർണ്ണ വ്യത്യാസമില്ല, അങ്ങനെ ഇല്ലാത്ത ഒരേ ക്ഷേത്രം ഇന്ത്യയിലെ ശബരിമല മാത്രമാണ്. ജാതിമത വർണ്ണ വ്യത്യാസമില്ലാത്ത അവിടെ ചോദനയ്യപ്പനില്ല, നായരയ്യപ്പനില്ല, നമ്പൂരി അയ്യപ്പനില്ല, എല്ലാ അയ്യപ്പന്മാരാണ്. ഒരു മാസം കാലത്തേക്കാണെങ്കിലും അവരെല്ലാം അയ്യപ്പം ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യനെ ഏകമായി കാണുന്ന ഒരു ക്ഷേത്രം ശബരിമല. അത് അയ്യപ്പൻ. ഈ ക്ഷേത്രം പണ്ട് ബുദ്ധമത ക്ഷേത്രമായി. ഈ ശരണമൊഴി ബുദ്ധമതത്തിൽ നിന്ന് വന്നു. നമ്മൾ സ്വാമി ശരണമൊഴി ഇത് ബുദ്ധമതത്തിന്റെ മുദ്രാവാക്യം. ബുദ്ധന്റെ മുദ്രാവാക്യം ബുദ്ധന് ദൈവവിശ്വാസമില്ല. ബുദ്ധൻ ശരണം, സത്യൻ ശരണം, ധർമ്മം ശരണം. സത്യവും ധർമ്മവും ആണ് ബുദ്ധന്റെ മുഖമുദ്ര. ആ ബുദ്ധമത ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ പലയിടത്തുണ്ട്. ശബരിമലയിലുണ്ട്, അതുപോലെ ഞങ്ങളുടെ തൊടുപുഴ കാര്യക്കോട് എന്ന് പറയുന്ന ബുദ്ധമത ക്ഷേത്രമുണ്ട്, അതുപോലെ കൊടുങ്ങല്ലൂര് ബുദ്ധമത ക്ഷേത്രമായിരുന്നു. ഇതെല്ലാം ഈ ആര്യന്മാരുടെ വരവോടുകൂടി അവർ വന്ന് ഇത് ഈ ബുദ്ധമതക്കാരെ ഓടിക്കാൻ വേണ്ടി തെറിവ്. ഈ തെറി കേട്ട് കഴിഞ്ഞാൽ ബുദ്ധമതക്കാർ ഭരണവും വേണ്ട, അമ്പലവും വേണ്ട, ദൈവം ഇഷ്ടം പോകും. അങ്ങനെ തെറി പറഞ്ഞ് ഈ രാജ്യത്തെ ബുദ്ധമത ക്ഷേത്രങ്ങളെല്ലാം ഇല്ലാതാക്കി. എന്നിട്ട് ആര്യന്മാരായ ബ്രാഹ്മണന്മാരെല്ലാം ഇവിടെ കേരള യുക്തിവാദി സംഘം മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ എഴുത്തുകാരിയും പ്രഭാഷകയുമായ ഡോക്ടർ അജി സി പണിക്കർക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. എക്സ്പ്രസ് ബുക്സ് എഡിറ്റർ സുരേഷ് കീഴിലം അധ്യക്ഷത വഹിച്ചു. എക്സ്പ്രസ് ബുക്സ് ജനറൽ മാനേജർ ജോളി കളത്തിൽ സ്വാഗതം പറഞ്ഞു. 400-ൽ പരം പുസ്തകങ്ങളാണ് ഇതിനോടകം തന്നെ എക്സ്പ്രസ് ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും എഴുത്തുകാരനുമായ ഇ കെ ഇക്ബാൽ, മൂവാറ്റുപുഴ സെക്യുലർ ഫോറം പ്രതിനിധി ടി ആർ ഷാജു എന്നിവർ ആശംസകൾ നേർന്നു. എക്സ്പ്രസ് ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ ജി ബി പത്മരാജൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.